യുഎയുടെ 48-ാമത് ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് ദുബായിൽ കേരളോത്സവം സംഘടിപ്പിക്കുന്നു. ഡിസംബർ 1-2 ദിവസങ്ങളിലായിട്ടാണ് കേരളോത്സവം അരങ്ങേറുക. ദുബായ് ക്രസൻറ് സ്കൂളിലാണ് ഇൻഡോ അറബ് കൾച്ചറൽ ഫെസ്റ്റ് എന്ന പേരിൽ കേരളോത്സവം സംഘടിപ്പിക്കുന്നത്. ഡിസംബർ 1-2 തീയതികളിൽ വൈകിട്ട് 4 മണി മുതൽ രാത്രി 11 മണി വരെ നീളുന്നതാണ് ആഘോഷ പരിപാടികൾ. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ വിഭവങ്ങൾ ചേർത്താണ് ഇത്തവണ കേരളോത്സവം സംഘടിപ്പിക്കുന്നത് എന്ന് സംഘാടകർ അറിയിച്ചു. കേരളത്തനിമ വിളിച്ചോതുന്ന കലാരൂപങ്ങളും അറബ് കലാരൂപങ്ങളും വേദിയിലെത്തും. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ഉത്സവ പറമ്പുകളുടെയും ആഘോഷവേദികളുടെയും മാതൃകയാണ് ദുബായിൽ ഒരുങ്ങുന്നത്. കുടുംബശ്രീ ഹോട്ടലിന് സമാനമായി അമ്മമാർ ഒരുക്കുന്ന ഹോട്ടലുകൾ, നാടൻ തട്ടുകട, സൈക്കിൾ യജ്ഞം തുടങ്ങിയവയും കേരളോത്സവ വേദിയിൽ ഉണ്ടാകും. നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ നാടും ഈ നാടുമായിട്ടുള്ള ആ ബന്ധം ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുന്ന നിലയിലേക്കാണ് മലയാളി സമൂഹം ഇപ്പോഴും പോകുന്നത്. അതിൻ്റെ ഒരു പ്രതീകം എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ ദേശീയ ദിനത്തോടനുബന്ധിച്ച് തന്നെ ഈ ആഘോഷ പരിപാടികൾ ഏറ്റെടുത്തിട്ടുള്ളത്. കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ നടക്കുന്ന ഉത്സവ പറമ്പുകളുടെയും മറ്റാഘോഷ ആഘോഷങ്ങളുടെയും പ്രധാന എല്ലാ വിഭവങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതെല്ലാം ഒരു വേദിയിൽ സമന്വയിപ്പിക്കുന്ന ഒരു മഹാസംഭവമാക്കി മാറ്റുകയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരുടെയും ലക്ഷ്യം. ഇത്തവണ നമ്മൾ പുതുതായി ആരംഭിക്കുന്ന ഇവിടെ അറിയാം, മലയാള മിഷൻ്റെ പ്രവർത്തനങ്ങൾ നല്ല തോറിൽ ഇവിടെ ദുബായിൽ നടക്കുന്നുണ്ട്. അപ്പോൾ മലയാള മിഷൻ്റെ നേതൃത്വത്തിലുള്ള കുട്ടികൾക്കായുള്ള പ്രോഗ്രാംസ് അരങ്ങേറുന്നുണ്ട്. അതുകൂടെ തന്നെ നമ്മുടെ പ്രവാസികൾക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തിൽ നമ്മുടെ ക്ഷേമനിധിയുടെ, നോർക്ക റൂട്ട്സിൻ്റെയും അതുപോലെ പ്രവാസി ക്ഷേമനിധിയുടെയും സ്റ്റാളുകളുണ്ടാവും. ആൾക്കാർക്ക് അതിനെപ്പറ്റി അവബോധം വരുത്താനും അവരുടെ സഹായം ചെയ്യാനുമുള്ള അവരുടെ സ്റ്റാളുകളുണ്ടാവും. ഈ ഞങ്ങൾ ഈ കേരളോത്സവത്തിന് പ്രതീക്ഷിക്കുന്നത് 2 ദിവസം ായി ഏതാണ്ട് 15,000-ത്തോളം ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ യുഎഇക്കകത്തെ എല്ലാ മേഖലയിൽ നിന്നും ഉള്ള കലാകാരന്മാർ, സാഹിത്യകാരന്മാർ, ഈ യുഎയിലെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നിരവധിയായ എഴുത്തുകാരുണ്ട്. ആ എഴുത്തുകാരുടെ എല്ലാം സാന്നിധ്യം ഈ കേരള ഉത്സവത്തിന്റെ ഇൻഡോ അറബ് കൾച്ചർ ഫെസ്റ്റിന്റെ വേദിയിൽ ഉണ്ടാകും. പ്രസിദ്ധ ചാലക്കുടി ആശാ ശരത്ത് തുടങ്ങി കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രമുഖർ കേരളോത്സവ വേദിയിലെത്തും. 15,000-ത്തോളം പേർ കേരളോത്സവത്തിന്റെ ഭാഗമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രവാസി ക്ഷേമനിധി ബോർഡ്, KSFE തുടങ്ങിയവയുടെ സ്റ്റാളുകളും കേരളോത്സവ വേദിയിൽ ഉണ്ടാകും. കേരളോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം NDV സ്റ്റുഡിയോയിൽ നടന്ന ചടങ്ങിൽ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മാത്തുക്കുട്ടി കടോൺ നിർവഹിച്ചു. ചടങ്ങിൽ കേരളോത്സവം പ്രസിഡന്റ് അബ്ദുൾ റഷീദ്, അനീഷ് മണ്ണാറക്കാട്, രാകേഷ് മാട്ടുമൽ, സജീവൻ കെ, പ്രദീപ് തോപ്പിൽ, സീഷൽ ഇവന്റ്സ് പ്രതിനിധി ശരത് തുടങ്ങിയവർ പങ്കെടുത്തു. NDV കേരളോത്സവത്തിന്റെ ഔദ്യോഗിക മീഡിയ പാർട്ണർ. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.